மகத்துவத்தின் சாநித்யம், தெய்வ வசனத்தின் அபிஷேகம், மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்யம். ഹാലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 34 സങ്കീർത്തനം 18 തിരുവാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇത്ര മനോഹരമായ തിരുവാക്യമാണിത്. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആഴമേറിയ ദൈവാനുഭവം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആരെല്ലാം ഹൃദയം നുറുങ്ങി കഴിയുന്നുവോ അവർക്കെല്ലാം കർത്താവ് സമീപസ്ഥനാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തെ ഏറ്റെടുത്ത് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളെ, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വിവിധങ്ങളായ നൊമ്പരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പലവിധ തകർച്ചകൾ, അസ്വസ്ഥതകൾ, ദുഃഖ ദുരിതങ്ങൾ, എന്തുമാവട്ടെ, എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിന്റെ കരുത്തുറ്റ കരങ്ങളുടെ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളെ സ്വർഗം നിറയ്ക്കുന്ന സമയം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എല്ലാവിധ പാപ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അഭിഷേക തീയായി, കൃപയുടെ ശക്തിയായി പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവ കൃപയാൽ കർത്താവ് നമ്മൾ നിറയ്ക്കുന്ന സമയം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ അഭിഷേകം പകരണമേ, ബലവാനായോ നടത്തിയിടുന്നു. ഞങ്ങളുടെ വഴി നടത്തണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ നമ്മെ അനുഗ്രഹിക്കുന്നവനായ, നമ്മെ അഭിഷേകം ചെയ്യുന്നവനായ കർത്താവായ യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ കരുത്തുറ്റ കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ സ്തുതി ആരാധനയിലേക്ക് മഹത്വത്തോടെ ഇറങ്ങി വരണമേ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപക്കെട്ടുകൾ അഴിയട്ടെ, ശാപമുഖങ്ങൾ ഒടിയട്ടെ, എല്ലാവിധ സാത്താൻ അടിസ്ഥാനങ്ങളും ചിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, വിശ്വസ്തതയുടെ ആത്മാവായി ആയിരങ്ങളിൽ ആയിരങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ആത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദൈവവചന ശക്തിയാലെ, വചന അഭിഷേകത്താലെ ഞങ്ങളേവരെയും ഉണർത്തണമേ. ബ്ലസ് ബ്ലസ് ലോർഡ്. ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി, ഞങ്ങളെ മേൽ പകർന്ന തിരു സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധമ്മേ, തിരുകുടുംബത്തിൻ്റെ നാഥേ, ഞങ്ങളുടെ കുടുംബങ്ങളും കൂട്ടായ്മകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിതമാകുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാധിക്കുന്ന എല്ലാവരും അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും ശ്രദ്ധയോടെ സ്വന്തമാക്കി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം, അഭയം നൽകിയവരെ ദ്രോഹിക്കരുത്, അഭയം നൽകിയവരെ ദ്രോഹിക്കരുത്. ഇന്ന് പല വ്യക്തികളുടെയും പരാജയത്തിൻ്റെയും തകർച്ചയുടെയും ഒരു അടിസ്ഥാന കാരണം സ്നേഹിച്ചവരെ, കൈത്തന്ന് സഹായിച്ചവരെ, കൂടെ നിർത്തിയവരെ, പലപ്പോഴും പലതും നൽകി സംരക്ഷിച്ചവരെ ദ്രോഹിച്ചതാണ്, അവർക്കെതിരെ കടുംകൈകൾ ചെയ്തതാണ്. ചതിയിലൂടെയും ദ്രോഹത്തിലൂടെയും ദുഷ്ടതയിലൂടെയും ആരും തന്നെ നിലനിൽപ്പ് നേടുന്നില്ല. സുഭാഷിത പുസ്തകം 3:29 നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ളൊരു തിരുവാക്യമാണിത്. നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന നിന്റെ അയൽക്കാരനെ ദ്രോഹിക്കുവാൻ നീ ഉരുമ്പടരുത്. അത് വലിയ അപകടമാണ്, അത് വലിയ തകർച്ചയാണെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മുന്നറിയിപ്പ് തരികയാണ്. നീ അവരെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്, നീ അവരെ പറ്റിക്കുവാനായി പരിശ്രമിക്കരുത്. അതൊരിക്കലും നിനക്കും നിന്റെ തലമുറയ്ക്കും അനുഗ്രഹമാവുകയില്ല എന്ന് കർത്താവ് വ്യക്തമായ മുന്നറിയിപ്പാണ് തരുന്നത്. മിക്കായുടെ പ്രവചനം 7:7, അവിടെ ജനത്തിൻ്റെ ധാർമ്മികമായ അധപതനത്തെക്കുറിച്ചാണ് പ്രവാചകൻ മുന്നറിയിപ്പ് തരുന്നത്. അതിൽ 2 തിരുവാക്യം, ദൈവഭക്തർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് ആത്മനിറവോടെ പറയുകയാണ്, ഓരോരുത്തരും സ്വന്തം സഹോദരനെ കുടുക്കുവാൻ വലവിരിക്കുന്നു, സ്വന്തം സഹോദരനെ ചതിക്കുവാനായി, സ്നേഹിച്ചവരെ ചതിക്കാൻ, അഭയം നൽകിയവരെ ദ്രോഹിക്കാൻ, കൈത്തന്ന് സഹായിച്ചവരെ തകർക്കുവാനായി വലവിരിക്കുകയാണ്. ഇന്ന് അനേകരുടെ തകർച്ചയുടെ ഒരു അടിസ്ഥാന കാരണം ഇത് തന്നെയാണെന്ന് ഈ തിരുവെഴുത്തിലൂടെ
പരിശുദ്ധാത്മ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. വീണ്ടും നമുക്ക് വചനത്തിലോട്ട് വരാം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3:13. ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അനുദിനം അധപതിക്കും. എന്തൊരു വചനമാണിത്! എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ അധപതനത്തിൻ്റെ, പരാജയത്തിൻ്റെ, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളുടെ അടിസ്ഥാനങ്ങളിലേക്ക് കർത്താവ് വെളിച്ചം വീശുകയാണ്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, എന്താണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? ദുഷ്ടരും കപടതയുള്ളവരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. അവർക്ക് വളരാൻ പറ്റില്ല. ജീവിതത്തിൽ വിജയം വരിക്കാൻ, ജീവിതത്തിൽ മുന്നേറുവാൻ അവർക്ക് താൽക്കാലികമായൊരു മുന്നേറ്റം ലഭിച്ചാലും അവർ പരാജയപ്പെട്ട് തകർന്നു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തുമാത്രം അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ നമുക്കൊക്കെ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. വീണ്ടും ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നു, സുഭാഷിത പുസ്തകം 12:3. ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല. എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണിത്. ദുഷ്ടതയിലൂടെ, ചതിയിലൂടെ മറ്റുള്ളവരെ പറ്റിച്ച് നമുക്കൊന്നും നേടാൻ സാധ്യമല്ല. അവരൊന്നും നിലനിൽക്കുകയില്ല. ചിലപ്പോൾ താൽക്കാലികമായി ഒരു വളർച്ചയുണ്ടായെന്ന് വരും, താൽക്കാലികമായി ഒരു നേട്ടമുണ്ടായെന്ന് വരും. ഞാൻ ആത്മാവിൽ പറയട്ടെ, അവരൊന്നും നിലനിൽക്കുകയില്ല. അങ്ങനെ നേടിയതൊന്നും തലമുറകൾക്ക് അനുഗ്രഹമാവുകയില്ല എന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് വിദേശത്ത് കർത്താവിൻ്റെ വചനവുമായി കടന്നു ചെന്നു. ആ രാജ്യത്ത് കടന്നു ചെന്ന് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി വളരെയധികം വേദനയോടെ, ഹൃദയ തകർച്ചയോടെ എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, സഹോദര, എനിക്ക് വലിയൊരു സങ്കടം പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ചതിയെക്കുറിച്ച്, ഒരു വഞ്ചനയെക്കുറിച്ചാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇത് പറഞ്ഞ ഈ സ്ത്രീ പൊട്ടി പൊട്ടി വിധിപ്പി വിധിപ്പി കരയുക. ഞാൻ ആ സഹോദരി ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് വിഷയം? ആ സഹോദരി എന്നോട് പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് മുൻപ് ജോലിക്കായി ഒരു സഹോദരി വന്നു. ഏജൻസി ചതിച്ചതുമൂലം ജോലി കിട്ടാതെ, ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ അവൾ നഷ്ടം തിരിയാണ്. ഈ സമയത്ത് ആ സഹോദരിയുടെ അനുകമ്പ തോന്നി, സ്നേഹം തോന്നിയിട്ട് സ്വന്തം അണുജത്തിയെ പോലെ സ്നേഹിച്ച് ഈ സഹോദരി എന്ത് ചെയ്തു എന്നറിയോ, ഈ പെണ്ണിനെ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഒരു ജോലി കിട്ടുന്നത് വരെ നീ എൻ്റെ വീട്ടിൽ താമസിച്ച മോളെ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞണിജത്തിയെ പോലെ വേണ്ട സൗകര്യങ്ങളും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുത്ത് അവളെ സ്നേഹിക്കുകയാണ്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഈ സമയത്ത് അവൾക്ക് ചെറിയൊരു ജോലി കിട്ടി. ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ അവൾ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന ഈ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ, ഇപ്പം ചെറിയ ശമ്പളമൊക്കെയല്ലേ ഉള്ളൂ, ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ. അവളുടെ കണ്ണീരും കഷ്ടപ്പാട് കണ്ട് ഈ സ്ത്രീ പറഞ്ഞു, മോളെ, നീ ഇവിടെ താമസിച്ചോ, നീ എനിക്കൊരു കുഞ്ഞഞ്ചത്തിയെ പോലെയാണ്, നീ ഇവിടെ താമസിച്ചോളാം പറഞ്ഞ് അവളെ വിശ്വസിച്ചുകൊണ്ട് ആ വീട്ടിൽ അവളെ വീണ്ടും താമസിപ്പിക്കുകയാണ്. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. ഈ സമയത്ത് തനിക്ക് അഭയം നൽകിയ, സ്വന്തം അണിജത്തിയെ പോലെ തന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഈ സഹോദരി അവൾ വഞ്ചിക്കാൻ തുടങ്ങി. ഈ സഹോദരിയുടെ ഭർത്താവിനെ ഇവൾ അറിയാതെ വശീകരിക്കാൻ തുടങ്ങി, സ്വാധീനിക്കാൻ തുടങ്ങി. ഈ സ്ത്രീ ജോലിക്കായിട്ട് ഡ്യൂട്ടിക്കായി പോണ സമയത്ത് ഭർത്താവുമായി ഇവളെ സല്ലപിക്കാൻ തുടങ്ങി. അങ്ങനെ അറിയാതെ ഈ ഭർത്താവ് ഇവളിൽ വശീകരിക്കപ്പെട്ടു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ ഈ സത്യം അറിയുന്നത്.
അപ്പോഴേക്കും വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായി തൻ്റെ ഭർത്താവും ഈ സ്ത്രീയും. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ വീട് വിട്ടു പോവുകയാണ്. തന്നെയും തൻ്റെ രണ്ട് ആൺമക്കളെയും വിട്ടുപേക്ഷിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ അജിത്തിയെപ്പോലെ കരുതിയ ഈ പെണ്ണിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. അവൾ എല്ലാ വിധത്തിലും തകർക്കപ്പെട്ടു. ഒരുപാട് കണ്ണീരോടെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവൾക്ക് അഭയം നൽകിയതാണ്. അവൾ എന്നോട് ഈ ദ്രോഹം ചെയ്തില്ല. എൻ്റെ കുടുംബത്തെ അവൾ തകർത്തില്ലേ? എൻ്റെ രണ്ട് ആൺമക്കൾക്ക് അപ്പനില്ലാതായില്ലേ? നാട്ടുകാരും വീട്ടുകാരും തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇതുപോലെ ചെയ്തത്? ആ പെണ്ണിനെ എന്തിനാണ് നീ വീട്ടിൽ കൊണ്ട് ഇരുത്തിയത്? അതുമൂലം വലിയ തകർച്ച വന്നെന്ന് പറഞ്ഞ് അനേകരെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞ്, വിഷമിക്കണ്ട, കർത്താവിൻ്റെ കരുണ ഇതിനേക്കാൾ എത്രയോ വലുതാണ്. ഭർത്താവിന് വേണ്ടിയും തന്നെ ഇതുപോലെ ചതിച്ച ആ സ്ത്രീക്ക് വേണ്ടിയും കണ്ണുനീരോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എന്നാൽ അവൾ എന്നോട് ഇത് ചെയ്തില്ലേ? സ്വന്തം അഞ്ചെത്തിയപ്പോൾ ഞാൻ അവളെ സ്നേഹിച്ചതാണ്, ഞാൻ അവൾക്ക് എല്ലാം കൊടുത്തതാണ്. എൻ്റെ ഭർത്താവിനെ അവൾ തട്ടിക്കൊണ്ടുപോയില്ല, എൻ്റെ കുടുംബത്തെ അവൾ താറുമാറാക്കിയില്ലേ, സമൂഹത്തിന് മുൻപിൽ എന്നെ അപമാനിച്ചില്ലേ? ആ സ്ത്രീ വേദനയോട് വിങ്ങി വിങ്ങി കരയുകയാണ്. അറിയാതെ എൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കട്ടെ, ഇതാ സ്ത്രീയുടെ മാത്രം അനുഭവമല്ല, ഇതുപോലെ തകർക്കപ്പെടുന്ന, ഇതുപോലെ ദ്രോഹിക്കപ്പെട്ട, ഇത്തരത്തിൽ ചതിക്കപ്പെട്ട ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്, ദുഷ്ടതയിലൂടെ, ചതിയിലൂടെ, അന്യായത്തിലൂടെ, വഞ്ചനയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ആ പെണ്ണിനെ സമാധാനം ഉണ്ടാവൂ? അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടൂ? സ്വന്തം അഞ്ചത്തിയെ പോലെ സ്നേഹിച്ച അവളുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഒത്തിരി ദൂരെ അല്ലാതെ ഒരു വാടക വീട്ടിൽ അവരെ സുഖമായി താമസിച്ചു കൊണ്ടിരിക്കുക. നമ്മളിത് ചിന്തിച്ചു നോക്കി, എന്തുമാത്രം ക്രൂരമായൊരവസ്ഥയാണിത്. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3:3-4 തിരുവചനങ്ങളിൽ അന്ത്യകാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രത്യേകത ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അവിടെ തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്, അവർ ക്രൂരന്മാരും മനസാക്ഷിയില്ലാത്തവരും എടുത്തുചാട്ടക്കാരും ഒന്നിനും വഴങ്ങാത്തവരും മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയവരുമായിരിക്കും. ഈ സംഭവം നമ്മളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി, മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയൊരവസ്ഥ, അല്ലെങ്കിൽ അഭയം നൽകിയ വ്യക്തി ഇതുപോലെ ദ്രോഹിക്കൂ? ദാവീദിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് കൂടുതൽ നമ്മളിത് വ്യക്തമാക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ 1:27 തിരുവാക്യങ്ങൾ ദാവീദ് ചിന്തിക്കുകയാണ്. സാവൂളിൻ്റെ കൈകളാൽ താൻ ഒരു ദിവസം കൊല്ലപ്പെടും. ഫിലിസ്ത്യരുടെ നാട്ടിൽ പോയി അവിടെ തനിക്ക് അഭയം പ്രാപിക്കാമെന്ന് ചിന്തിച്ച് ദാവീദ് 600 പേരെ കൂട്ടി ഗത്തിലെ രാജാവായ അക്കീഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അക്കീഷ് ഗത്തിലെ രാജാവ് അവൻ അഭയം കൊടുക്കുകയാണ്. 27:7 തിരുവാക്യം, ദാവീദും അവൻ്റെ കൂട്ടാളികളും അക്കീഷിനോടൊപ്പം 1 വർഷവും 4 മാസവും താമസിക്കുകയാണ്. ഏകദേശം 1.5 വർഷം ഗത്തിലെ രാജാവായ അക്കീഷിനോട് കൂടെ ദാവീദ് താമസിച്ചു. 29 നമ്മൾ കാണുകയാണ്, ഫിലിസ്ത്യരെ ഇസ്രായേലുമായി യുദ്ധത്തിന് വരികയാണ്. ഈ സമയത്ത് ഗത്തിലെ രാജാവായ അക്കീഷ് പറയും, ദാവീദെ, നീ എന്നോടൊപ്പം ഇസ്രായേലെ നേരിടുവാൻ യുദ്ധത്തിന് വരിക. അങ്ങനെ ദാവീദ് രാജാവ് അക്കീഷിനോടൊപ്പം യുദ്ധത്തിന് പോവുകയാണ്. അവൻ പിന്നിരയിലായിരുന്നു. ദാവീദിനെ കണ്ട മാത്രത്തിൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ അക്കീഷിനോട് ചോദിക്കും, ആരാണ് ഈ ഹെബ്രായൻ? ഇവൻ എന്തിനാണ് യുദ്ധത്തിന് കൊണ്ടുപോകുന്നത്? ഉടൻ രാജാവ് അക്കീഷ് പറയും, ഇവൻ ദാവീദാണ്, എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്ന് വരെ ഇവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഹൃദയത്തിൽ തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. രാജാവായ അക്കീഷ് ദാവീദിന് അഭയം നൽകി.
അകീഷ് രാജാവ് വിളിച്ചു പറയാണ്, ഞാൻ അവൻ അഭയം നൽകിയ നാൾ മുതൽ ഇന്ന് വരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്നെ ദ്രോഹിച്ചിട്ടില്ല, അവൻ എന്നെ വഞ്ചിച്ചിട്ടില്ല, അവൻ എന്നെ ചതിച്ചിട്ടില്ല. വളരെ അഭിമാനത്തോടെ ദാവീദിനെ കുറിച്ച് ഗത്തിലെ രാജാവായ അക്കീഷ് ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട് പങ്കുവെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് തന്നെയായിരുന്നു ദാവീദിന് വിജയ രഹസ്യവും. ദൈവത്തിൻ്റെ മാനസപുത്രനായി കർത്താവ് അവൻ്റെ കൂടെ ഇരുന്ന് അവനെല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം അവനെ അനുഗ്രഹിച്ച് ഉയർത്തുവാനുള്ള ഒരു അടിസ്ഥാന കാരണം ദാവീദിൻ്റെ ഈ നല്ല സ്വഭാവമാണ്. സംരക്ഷിച്ചവരെ ദ്രോഹിക്കരുത്, കൈത്തന്ന് സഹായിച്ചവരെ ചതിക്കരുത്, അതൊരിക്കലും നമുക്ക് അനുഗ്രഹമാവുകയില്ല. സാമുവേലിന്റെ ഒന്നാം പുസ്തകത്തിലോട്ട് വരിക, 26-ാം അധ്യായം. അവിടെ മറ്റൊരു സംഭവം കാണുകയാണ്. ദാവീദ് തൻ്റെ സുഹൃത്തായ അബിഷായിയോട് കൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് 8-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ രാജാവായ സാവൂള് തൻ്റെ ആ കൂടാരത്തിൽ അവൻ ഉറങ്ങുകയാണ്. ഈ സമയത്ത് അബിഷായി ദാവീദിനോട് പറയും, അലയോ രാജാവേ, അങ്ങയുടെ ശത്രുവായ സാവൂളിനെ ദൈവം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവനെ കൊന്നു കളയാൻ പറയാണ്. ഈ സമയത്ത് ദാവീദ് അബിഷായിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 9-ാമത്തെ വചനത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് ആർക്ക് നിർദോഷനായിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അബിഷായിയെ ദാവീദ് ശാസിക്കുകയാണ്. അവനെ തൊട്ടുപോകരുത്, രാജാവായ സൗളിനെ തൊട്ടുപോകരുത്, അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം തന്നെ ദ്രോഹിക്കുന്ന, ഇത്രമാത്രം തന്നെ ഉപദ്രവിക്കുന്ന സാവൂളിനെ കൊല്ലാതെ അവൻ വെറുതെ വിടുകയാണ്. എന്താ ഇതിൻ്റെ കാരണം? സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ അവിടെ സാവൂൾ തൻ്റെ കൊട്ടാരത്തിൽ ദാവീദിന് അഭയം കൊടുക്കുകയാണ്. തൻ്റെ ആയുധവാഹകനായി സാവൂൾ രാജാവ് ദാവീദിന് അപ്പോയിൻ്റ് ചെയ്യുകയാണ്. ദാവീദിന് അപ്പനായ ജെസ്സെയോട് പറയും, എനിക്ക് ദാവീദിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവൻ എന്നോടൊപ്പം കൊട്ടാരത്തിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞ് ദാവീദിനെ സാവൂള് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. തനിക്ക് അഭയം നൽകിയവനാണ് സാവൂള്. ദാവീദിന് ഈ സത്യം മനസ്സിലായി, അഭയം നൽകിയവരെ ദ്രോഹിക്കരുത്, ദ്രോഹിച്ചാൽ അതൊരിക്കലും അനുഗ്രഹമല്ല, ഇന്നല്ലെങ്കിൽ നാളെ അത് വലിയ നാശത്തിലെത്തുമെന്നുള്ള തിരിച്ചറിവ് ദാവീദിനുണ്ടായിരുന്നു. എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? അഭയം നൽകിയവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? കൈത്തന്ന് സഹായിച്ചവരെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടോ? നമ്മളെ സഹായിച്ചവരെ, നമ്മളെ സ്നേഹിച്ചവരെ, നമ്മളെ കരുതിയവരെ, നമ്മെ പലപ്പോഴും പല വിധത്തിലും സപ്പോർട്ട് ചെയ്തവരെ നമ്മൾ ചതിച്ചിട്ടുണ്ടോ? അവരെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയം പൊട്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ട സമയമാണിത്. കർത്താവേ, കരുണയായിരിക്കണമേ. ഞാൻ അറിഞ്ഞു മറിയാതെ ചെയ്തു പോയ സകല പാപങ്ങളോട്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചതികൾ, വഞ്ചനകൾ, ബോധപൂർവം ഞാൻ ചെയ്ത ദ്രോഹങ്ങളോട് കർത്താവെ കരുണ കാണിക്കണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. എന്താണ് തീരുമാനം? കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ ദോഷം ചെയ്യുകയില്ല. എനിക്ക് അഭയം നൽകിയവരെ, എന്നെ സ്നേഹിച്ചവരെ, എന്നെ സഹായിച്ചവരെ, എന്നെ പ്രോത്സാഹിപ്പിച്ചവരെ, എന്നെ സപ്പോർട്ട് ചെയ്തവരെ ഞാൻ ദ്രോഹിക്കുകയില്ല. ഞാൻ എന്തുമാത്രം വളർന്നാലും, എന്തുമാത്രം ദൈവം ഉയർത്തിയാലും ഞാൻ വന്ന വഴി മറക്കുകയില്ല. ഈ ഒരു തീരുമാനത്തോടെ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി മുട്ടുമടക്കി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ചങ്ക പൊട്ടി വിളിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം, കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന സമയം, ഇത്തരത്തിലുള്ള പാപപ്രവർത്തികൾ മൂലം നമ്മുടെ ജീവിതത്തിൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന പാപകെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയം, ഹൃദയ തകർച്ചയോടെ വിളിക്കട്ടെ, യേശുവേ അഭിഷേകം ചെയ്യണമേ, ദാവീദിനെ പോലെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 10,000-ങ്ങളിലേക്ക് കർത്താവിന്റെ ദുരക്തം ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ.
ണമേ കരുണ കാണിക്കണമേ. ഇതുപോലെ സംഭവിച്ചു പോയ തകർച്ചകള്, ദുരിതങ്ങള്, പരാജയങ്ങള്, രോഗങ്ങള്, വിട്ടുമാറാത്ത അസ്വസ്ഥതകള്, കുറ്റബോധങ്ങള് എല്ലാം എടുത്തു മാറ്റി അനുഗ്രഹത്തിന്റെ കൃപയുടെ ജീവിതമാക്കി കർത്താവേ ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ബ്ലസ് ബ്ലസ് ലോർഡ്. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി നന്ദി നന്ദി. ദാവീദിനെ പോലെ നമുക്ക് കുറച്ചൊരു തീരുമാനമുണ്ടാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലും കർത്താവേ അഭയം നൽകിയവരെ ഞാൻ ദ്രോഹിക്കുകയില്ല. സ്നേഹിച്ചവരെ, കൈത്തന്ന് സഹായിച്ചവരെ, പ്രോത്സാഹിപ്പിച്ചവരെ, ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്തവരെ ഞാൻ ചതിക്കുകയില്ല. ഈ നോമ്പ് കാലത്ത് ഈ ഒരു നല്ല തീരുമാനം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹത്തിൽ ഉയരുവാൻ, കൃപയിൽ വളരുവാൻ കർത്താവ് തന്ന ഈ ആലോചന നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ആത്മനിറവിന്റെ ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും. മഹത്വപൂർണനായ കർത്താവേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യെ കടന്നു വന്നിരിക്കുന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മെ പഠിപ്പിച്ചു, അഭയം നൽകിയവരെ ദ്രോഹിക്കരുത്. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പല തകർച്ചകളും സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ കരുണയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ കരുണയാൽ നമ്മളെല്ലാം അഭിഷേചിതരാകുവാൻ ഹൃദയനുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അഭയം നൽകിയവരെ ദ്രോഹിച്ചതുമൂലം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ അടിമത്ത കെട്ടുകളിൽ നമ്മൾ വിടുതൽ പ്രാപിക്കുവാൻ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി യേശുനാമം വിളിക്കട്ടെ. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരുണ വർഷിക്കണമേ, കരുണ വർഷിക്കണമേ, കരുണ വർഷിക്കണമേ. ഞങ്ങളിൽ അനുഗ്രഹമാക്കി മാറ്റണമേ. അബ്രഹാമിന് അനുഗ്രഹമാക്കി ഉയർത്തിയതുപോലെ ഞങ്ങളുടെ സാന്നിധ്യം, ഞങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന കർത്താവേ, ഞങ്ങൾ ചെയ്തുപോയ വിശ്വാസ വഞ്ചനയോർത്ത് കരുണ വർഷിക്കണമേ, കരുണ കാണിക്കണമേ. എല്ലാ തകർച്ചകളിൽ നിന്നും വിമോചിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി, ഞങ്ങൾ അഭിഷേകം ചെയ്ത കാരുണ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ അഭിയുന്ന ആൻഡ്രൂസ് താഴ്ത്തി പിതാവിലൂടെ ഈസ്റ്റർ ഒരുക്കമായ സന്ദേശം കർത്താവ് നമുക്ക് തരികയാണ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരിക. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ സാന്നിധ്യം.